അന്യമതസ്ഥനെ പ്രണയിച്ചതിൻ്റെ പേരിൽ ബാപ്പ മകളെ വിഷം കൊടുത്ത് കൊന്നിട്ടും അത് ചർച്ച നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല. ഇതര മതസ്ഥനെ പ്രണയിച്ച കുറ്റത്തിന് കോപാക്രാന്തനായ പിതാവ് 14 വയസ്സുകാരിയായ മകളെ കമ്പിവടി കൊണ്ട് കൈയും കാലും അടിച്ച് ഒടിച്ച ശേഷം ബലപ്രയോഗത്തിലൂടെ കീടനാശിനി കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ്. കാലോ കയ്യോ വളരുന്നത് എന്ന് നോക്കി വളർത്തി പണം മുടക്കി പഠിപ്പിക്കാൻ അയക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും മക്കളുടെ ഭാവിയെപ്പറ്റി വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ പഠിക്കേണ്ട പ്രായത്തിൽ പ്രണയത്തിൽ കുരുങ്ങുകയും അത് കണ്ടുപിടിച്ച് തിരുത്തി കൊടുത്താലും മാതാപിതാക്കളെ പല കുട്ടികളും ധിക്കരിക്കുന്നതും സാധാരണ സംഭവങ്ങൾ തന്നെയാണ്. ആലുവ സംഭവത്തിലെ ആ കൊച്ചു പെൺകുട്ടി കാണിച്ചതും അതുതന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പാതകം ചെയ്തുകൊണ്ട് അവളെ നിർദ്ദയം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ അബീസ് എന്ന മനുഷ്യൻ പിതൃസ്ഥാനത്തിൻ്റെ മഹത്വം കളഞ്ഞു കുളിച്ച മനുഷ്യനാണ് എന്ന് പറയാതെ തരമില്ല. അയാളുടെ മകളായ ആ കൗമാരക്കാരി പെൺകുട്ടിയെ ഇത്രമേൽ മൃഗീയമായ രീതിയിൽ അവളുടെ ബാപ്പയായ അബീസ് ആക്രമിച്ചിട്ടും ഒരാഴ്ച അവൾ മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും അത് വാർത്തയാക്കാതെ മറച്ചു പിടിക്കുകയായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും. മാത്രമല്ല, ആ പെൺകുട്ടി പോലീസിനെ വിവരങ്ങൾ ധരിപ്പിക്കുകയും തന്നെ ആക്രമിച്ച ബാപ്പയ്ക്കെതിരെ മരണമൊഴി പോലും നൽകിയിരിക്കെ ആ വിവരങ്ങൾ പരമരഹസ്യമാക്കി വെച്ചതിൻ്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചനകൾ ഉണ്ടെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സംഭവത്തിൽ ഇരയും വേട്ടക്കാരനും ബാപ്പയും മകളുമായി പോയി എന്നതുകൊണ്ട് ബാപ്പ ചെയ്ത ഗുരുതരമായ തെറ്റ് ന്യായീകരിക്കപ്പെടുകയില്ല? അതോ വേട്ടക്കാരനും ഇരയും ഒരു പ്രത്യേക മതസ്ഥരായി പോയി എന്ന കാരണം കൊണ്ട് ആണോ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്ര ഗൗരവമുള്ള ഒരു വാർത്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നത്? വാർത്തകളെപ്പോലും ജാതിയുടെയും മതത്തിൻ്റെയും മാനദണ്ഡത്തിൽ വേർതിരിച്ച് അതിന് പ്രാധാന്യം കൊടുക്കണമോ അതോ അവഗണിക്കണമോ എന്ന് തീരുമാനമെടുക്കുന്ന പ്രവണത കേരളത്തിലെ മാധ്യമരംഗത്ത് ഈയിടെയായി വർദ്ധിച്ചു വരികയാണ്. അല്ലായിരുന്നെങ്കിൽ മകളെ മാപ്പെന്നും ജസ്റ്റിസ് ഫോർ ഇര എന്നുമുള്ള ഹാഷ്ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചണ്ഡമായി തന്നെ പ്രചരിക്കുമായിരുന്നു. അതിനപ്പുറത്ത് പ്രൈം ടൈമിൽ കൊഴുപ്പ് കൂട്ടിക്കൊണ്ട് പ്രമുഖ മാധ്യമ അവതാരകരും സംവാദ പുലികളും ചാനലുകളിൽ അന്ത്യചർച്ച നടത്തി നിറഞ്ഞ് ആടുമായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കെവിൻ എന്ന കത്തോലിക്ക യുവാവ് ഒരു പെന്തക്കോസ്ത് സ്വതന്ത്ര സഭയിൽപ്പെട്ട യുവതിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ ആ യുവതിയുടെ സഹോദരനും ബന്ധുക്കളായ മുസ്ലിം യുവാക്കളും കൂടി കെവിനെ തല്ലിക്കൊന്ന് ആറ്റിൽ താഴ്ത്തിയത് അമിത പ്രാധാന്യത്തോടെയാണ് അന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. സീറോ മലബാർ സഭയിലെ ദുരഭിമാന കൊല എന്ന പേരിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളും ആ വിഷയം ഏറ്റുപിടിച്ച് ചർച്ചകൾ നടത്തി. അതിനെ വലിയ ഒരു മാധ്യമ ആഘോഷമാക്കി മാറ്റി. ഒരു കത്തോലിക്ക വിശ്വാസിയെ ഇതര മതസ്ഥർ ആയ തൻ്റെ ബന്ധുക്കളോട് ചേർന്ന് അവളുടെ സഹോദരൻ തല്ലിക്കൊന്നതും അത് പോരാഞ്ഞിട്ട് അതിനെ ദുരഭിമാന കൊല ആയി ചിത്രീകരിച്ച് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം യാതൊരു പങ്കുമില്ലാത്ത സഭയുടെ മുകളിൽ കെട്ടിവെക്കുകയുമായിരുന്നു ഇവിടെയുള്ള പ്രമുഖ ചാനലുകൾ അന്ന് ചെയ്തത്. അത്തരത്തിൽ വേറെയും പല സംഭവങ്ങൾ കേരളത്തിൽ ഈയിടെ ഉണ്ടായിട്ടുണ്ട്. അതേ ചാനലുകൾ തന്നെയാണ് ആലുവയിലെ ദുരഭിമാന കൊലയ്ക്ക് ഇരയായ പെൺകുട്ടിയുടെ മതവും ജാതിയുമെല്ലാം സമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ പോലും ചർച്ച നടത്താൻ കേരളത്തിലെ മുഖ്യധാര ചാനലുകൾക്ക് ഒന്നിനും ധൈര്യമുണ്ടായില്ല. മാത്രമല്ല, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേഴുന്ന സാംസ്കാരിക നായകരെയും പ്രണയിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി മുറവിൽ കൂട്ടുന്ന വിപ്ലവ വിദ്യാർത്ഥി സംഘടനകളെയും അവസരവാദ രാഷ്ട്രീയ നേതാക്കളെയും ഫെമിനിസ്റ്റുകളെയും ഒന്നും ഈ രംഗത്ത് കണ്ടതേയില്ല. കാരണം മുമ്പ് പറഞ്ഞത് തന്നെ, ഇരയും വേട്ടക്കാരനും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ്. എന്തായാലും ഭീഷ്മപർവം എന്ന സിനിമ ദുരഭിമാന കൊല മൂലം മരിച്ചു എന്ന് അവർ അവകാശപ്പെടുന്ന കെവിനും ഭാര്യ നീതുവിനും അതിൻ്റെ പിന്നണി പ്രവർത്തകർ സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ ആ സിനിമയുടെ നിർമ്മാതാക്കളും പിന്നണി പ്രവർത്തകരും അവരുടെ അടുത്ത ചിത്രം അന്യമതസ്ഥനെ പ്രണയിച്ചതിൻ്റെ പേരിൽ തൻ്റെ ബാപ്പയാൽ കൊല ചെയ്യപ്പെട്ട ആലുവയിലെ 14 വയസ്സുകാരിക്ക് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കട്ടെ.